हलो कूटे एल टाले स्वागत इन नाम डिस्कस आरास् बेसिक साइंस फर्स्ट चैप्टर आया कैस्केड्स ऑफ लाइफ जीवन चेप्पुकल देर आर सो मेनी काइंड्स ऑफ प्लांट्स एंड एनिमल्स अराउंड अस बिग स्मॉल ऑफ डिफरेंट कलर्स शेप्स एंड सो ऑन कूटे नमुक चुटं विविध तरह चेड़ मृग अल चेड़ मृग വലിയവയുണ്ട് ചെറുതുണ്ട് വിവിധ നിറത്തിലുള്ളവയുണ്ട് വ്യത്യസ്ത ആകൃതിയിലുള്ള ചെടികളും മൃഗങ്ങളുമുണ്ട് ട്രൈ ടു റൈറ്റ് ഡൗൺ ദി ഓർഗാനിസംസ് ഗിവൻ ബിലോ ഇൻ ദി ഓർഡർ ഓഫ് തേർ സൈസ് ലെറ്റ് ദി ബിഗ്ഗസ്റ്റ് ബി ദി ഫസ്റ്റ് നമുക്ക് കുറച്ച് ജീവികളുടെ പേര് നൽകിയിട്ടുണ്ട് നമുക്ക് അതിനെ അതിന്റെ വലുപ്പക്രമത്തിൽ ഒന്ന് എഴുതി നോക്കാം ആദ്യം വലിയ ജീവി തന്നെയാവട്ടെ ഏതൊക്കെ ജീവികളുടെ പേരാണ് നൽകിയിട്ടുള്ളത് ഗോട്ട് എലിഫന്റ് കാമൽ ആൻഡ് ഹോർസ് ആട് ആന ഒട്ടകം മുറുമ്പ് കുതിര ഏതായിരിക്കും ഇതിൽ ഏറ്റവും വലുത് എലിഫന്റ് അടുത്തത് കാമൽ ഹോർസ് ഗോട്ട് അവസാനമായി ആൻഡ് ഇസ് ആൻഡ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ ഓൺ ലാൻഡ് ഉറുമ്പാണോ കരയിലെ ഏറ്റവും ചെറിയ ജീവി നോ വാട്ട് ദർ ബി ഇവൻ സ്മോളർ ഓർഗാനിസംസ് ഇൻ വാട്ടർ ആൻഡ് എയർ ടു വെള്ളത്തിലും വായുവിലും ഒക്കെ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ യെസ് How can we see minute organisms? വളരെ ചെറിയ ജീവികളെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? By the help of a hand lens. Hand lensന്റെ സഹായം കൊണ്ട് നമുക്ക് ചെറിയ ജീവികളെ വലുതായി കാണാൻ സാധിക്കും. How can we observe organisms that cannot be seen by the naked eye? നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? By the help of a microscope. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കാനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ ദ മൈക്രോസ്കോപ്പ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികളെ മൈക്രോ ഓർഗാനിസങ്ങളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും വാട്ട് ഈസ് മൈക്രോ ഓർഗാനിസംസ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓർഗാനിസംസ് ദാറ്റ് കാനോട്ട് ബി സീൻ ബൈ ദി നേക്കഡ് ഐ ആർ മൈക്രോ ഓർഗാനിസംസ് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികൾ മൈക്രോ ഓർഗാനിസങ്ങൾക്ക് ഉദാഹരണമാണ് അമീബ പാരമീസിയം യൂഗ്ലിന കൂട്ടുകാരെ വൈറസ് ബാക്ടീരിയ എന്നിവയെ കുറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ബാക്ടീരിയയും വൈറസും മൈക്രോ ഓർഗാനിസങ്ങളാണ് കൂട്ടുകാരെ ഒരു ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ് ദ ബോഡി ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ് ഇവൻ ദ ബോഡി ഓഫ് ദി ടൈനി ആൻഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് സച്ച് സ്മോൾ യൂണിറ്റ്സ് ഒരു കുഞ്ഞുറുമ്പിന്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകങ്ങളാൽ നിർമ്മിതമാണ് The small units of the body are called cells. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ സെൽസ് എന്ന് പറയുന്നു. What is cell? The basic unit of life is called the cell. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് സെൽ. Who discovered the cell? സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? Robert Hooke. What is unicellular organisms? Unicellular organisms എന്ന് പറഞ്ഞാൽ എന്താണ്? The organisms with only one cell is called the unicellular organisms. ഒരു സെല്ല് മാത്രമുള്ള ജീവികളെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അമീബ പാരമീസിയം യൂഗ്ലീന ബാക്ടീരിയ എക്സെട്ര വാട്ട് ഈസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ വൺ സെൽ ഇൻ ദർ ബോഡി ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ശരീരത്തിൽ ഒന്നിലധികം സെല്ലുകൾ ഉള്ള ജീവികളാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് മൃഗങ്ങളും ചെടികളുമെല്ലാം മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങളാണ് ഡു സെൽസ് ഗ്രോ അപ്പ് വിത്ത് എ ചൈൽഡ് കുട്ടി വളർന്നു വലുതാകുമ്പോൾ സെല്ലുകളും വലുതാകുന്നുണ്ടോ നോ ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഓർഗാനിസംസ് ഇസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ദിയർ ബോഡി ഇല്ല കുട്ടി വളർന്ന് വലുതാകുമ്പോൾ സെല്ലുകളും വലുതാകുന്നില്ല എന്നാൽ സെല്ലുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ട് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദേർ ആർ മില്യൺസ് ഓഫ് സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി സെല്ലുകൾ ഉണ്ടത്രേ
There are different types of cells in the human body. മനുഷ്യ ശരീരത്തിൽ പലതരം സെല്ലുകൾ ഉണ്ട്. നമുക്ക് ഓരോ സെല്ലിനെയും പരിചയപ്പെടാം. ചിത്രത്തിൽ കാണുന്നതാണ് ബ്ലഡ് സെൽ. ഇതാണ് ചീക്ക് സെൽ. ചിത്രത്തിൽ കാണുന്നതാണ് മസിൽ സെൽ, ന്യൂറോൺ. There are different types of cells like these in multicellular organisms. മൾട്ടിസെല്ലുലാർ ഓർഗാനിസങ്ങളിൽ ഇതുപോലെ വിവിധ തരം സെല്ലുകളുണ്ട്. എല്ലാ സെല്ലുകളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട്. There are certain components in all cells. കൂട്ടുകാരെ, ചിത്രം നോക്കൂ. ചിത്രത്തിൽ കാണുന്നത് ഒരു ആനിമൽ സെല്ലാണ്. ആനിമൽ സെല്ലിലെ കുറച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെൽ മെമ്പറൈൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. സെൽ മെമ്പറൈൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. Nucleus, cytoplasm, cell membrane, etc. are some of the important parts of a cell. What is nucleus? Nucleus is the center of the cell. Cellinte kendra bhagamana nucleus. What is cell membrane? Cell membrane is the covering of the cell. Cellinte podinirikkunnathu cell membrane aanu. What is cytoplasm? The matrix filled inside the cell membrane is cytoplasm. സെൽ മെമ്പറൈനകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രവ്യ പദാർത്ഥമാണ് സൈറ്റോപ്ലാസം. ഡ്രോ ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ്. താഴെ കൊടുത്ത ചിത്രം വരച്ച് സെല്ലിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താം. കൂട്ടുകാരെ, ചിത്രത്തിൽ കാണുന്നത് ഒരു വൈറ്റ് ബ്ലഡ് സെല്ലാണ്. നമുക്ക് ഇതിന്റെ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താം. കൂട്ടുകാരെ, കൂട്ടുകാരെ ഒരു ചിത്രം കാണുന്നില്ലേ? ഈ ചിത്രം നോക്കി നമുക്ക് ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ആദ്യം തന്നിരിക്കുന്ന സെല്ലിന്റെ ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആനിമൽ സെല്ലിലുമുണ്ട്, പ്ലാന്റ് സെല്ലിലുമുണ്ട്. അടുത്തതായി ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് ഉള്ളത്. സൈറ്റോപ്ലാസം രണ്ടു സെല്ലുകളിലുമുണ്ട്. സെൽവാളും പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് ഉള്ളത്. വാക്യൂൾ ആനിമൽ സെല്ലിലുമുണ്ട്, പ്ലാന്റ് സെല്ലിലുമുണ്ട്. എന്നാൽ ആനിമൽ സെല്ലിലെ വാക്യൂൾ ചെറുതാണ്, പ്ലാന്റ് സെല്ലിലെ വാക്യൂൾ വലുതാണ്. അവസാനമായി സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ രണ്ടു സെല്ലുകളിലുമുണ്ട്. കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ ടേബിള് പൂർത്തിയാക്കാം. ഈ ടേബിള് മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. പാർട്സ് ഓഫ് ദ സെൽ, ആനിമൽ സെൽ, പ്ലാന്റ് സെൽ. പാർട്സ് ഓഫ് ദ സെല്ലിൽ നമ്മൾ എഴുതേണ്ടത് സെല്ലിന്റെ ഭാഗങ്ങളാണ്. എന്നിട്ട് അത് ആനിമൽ സെല്ലിലുണ്ടോ പ്ലാന്റ് സെല്ലിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആദ്യം തന്നിരിക്കുന്ന സെല്ലിന്റെ ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആനിമൽ സെല്ലിലുമുണ്ട്, പ്ലാന്റ് സെല്ലിലുമുണ്ട്. രണ്ടാമതായി സെൽവാൾ. സെൽവാള് പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് ഉള്ളത്. അടുത്തതായി സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ രണ്ട് സെല്ലുകളിലുമുണ്ട്. വാക്യൂൾ. വാക്യൂളും രണ്ട് സെല്ലുകളിലുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് ഉള്ളത്. സൈറ്റോപ്ലാസം രണ്ട് സെല്ലുകളിലുമുണ്ട്. We have learned that the body of animals and plants are made up of cells. Plants and animals have cells that differ in shape and size. The life sustaining activities take place by the coordination of these cells. മൃഗശരീരവും സസ്യശരീരവും സെല്ലുകളാൽ നിർമ്മിതമാണെന്ന് നാം കണ്ടെത്തി അല്ലേ? മൃഗങ്ങളിലും ചെടികളിലുമെല്ലാം വിവിധ ആകൃതിയിലുള്ള വലിപ്പത്തിലുള്ള സെല്ലുകളുണ്ട്. ഈ സെല്ലുകളുടെ കൂട്ടായ്മയിലാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് എസ്എസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡു യു അഗ്രി വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്? എക്സ്പ്ലെയിൻ. താഴെ പറയുന്ന പ്രസ്താവനകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ്, എക്സെട്ര മേ ബി യൂസ്ഡ് ഫോർ ഒബ്സർവിംഗ് സെൽസ്. സെല്ലുകളെ കാണാൻ ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിക്കാം. ഐ ഡു നോട്ട് അഗ്രി. We cannot see cells using a hand lens. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. There are organisms on the earth with only one cell. ഒരു സെല്ല് മാത്രമുള്ള ജീവികളും ഭൂമിയിലുണ്ട്. I agree with the statement. Third statement നോക്കാം. The difference in the size of the organisms is due to the difference in the size of cells. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം സെല്ലുകളുടെ വലുപ്പ വ്യത്യാസമാണ്. No, I do not agree with the statement. The difference in the size of organisms is due to the difference in the number of cells in the body. Avasanthe statement endana? The cells in the body of an organism are similar. Oru jeeviyude ella cellukalum oru pole aayirikkum. I do not agree with the statement. There are different types of cells in the body. Adutha question endana? Given below in the table are a few details prepared by a child comparing animal cell and plant cell.
ആനിമൽസിലും പ്ലാന്റ്സിലും താരതമ്യം ചെയ്ത് ഒരു കുട്ടി തയ്യാറാക്കിയ ടേബിളിലെ ചില വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. സെല്ലിൻ്റെ ഭാഗങ്ങൾ ചേർത്ത് ടേബിൾ പൂർത്തിയാക്കാം. ടേബിളിൽ പാർട്സ് ഓഫ് ദ സെല്ലാണ് വിട്ടുപോയിട്ടുള്ളത്. നമുക്കതൊന്ന് പൂർത്തിയാക്കാം. ആദ്യം ഏതായിരിക്കും? സെൽ മെംബ്രെയിൻ. കാരണം സെൽ മെംബ്രെയിൻ പ്ലാന്റ് സെല്ലിലുമുണ്ട്, ആനിമൽ സെല്ലിലുമുണ്ട്. രണ്ടാമത് വരിക വാക്യൂളാണ്. കാരണം പ്ലാന്റ് സെല്ലിൽ വാക്യൂൾ വലുതാണ്, എന്നാൽ ആനിമൽ സെല്ലിൽ വാക്യൂൾ ചെറുതാണ്. മൂന്നാമതായി സെൽ വാൾ, നാലാമതായി സൈറ്റോപ്ലാസം, അഞ്ചാമതായി ക്ലോറോപ്ലാസ്റ്റ്. കൂട്ടുകാരെ, നമ്മുടെ പാഠം അവസാനിച്ചു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ടാലന്റ് ഹണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.